നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ സൈനിക ക്യാമ്പിന് നേരെ ഭീകരരുടെ ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ രജൗരിയിലുള്ള ഒരു സൈനിക ക്യാമ്പിന് നേരെയാണ് ഇന്ന് പുലർച്ചെ ചാവേർ ആക്രമണം ഉണ്ടായത്. ചാവേർ ആക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ട് ഭീകരർ സൈനിക ക്യാമ്പിൻ്റെ വേലി ചാടിക്കടന്ന് ഇന്ന് രാവിലെ പുലർച്ചെ എത്തിയിരുന്നു. സൈന്യം ഇത് മനസ്സിലാക്കിയതോടുകൂടി പ്രത്യാക്രമണം നടത്തി. ആ പ്രത്യാക്രമണത്തിൽ രണ്ട് ചാവേറുകളെയും വധിക്കാൻ കഴിഞ്ഞു. ചാവേർ ആക്രമണ ശ്രമം ഇല്ലാതാക്കാൻ സാധിച്ചു. പക്ഷേ ഈ പ്രത്യാക്രമണത്തിൽ മൂന്ന് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു. മൂന്ന് പേർക്ക് അഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിൽ മൂന്ന് പേരാണ് വീരമൃത്യു വരിച്ചത് എന്നാണ് സൈനിക കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. മുന്നേ ഉറിയിലും അതുപോലെ തന്നെ പത്താൻകോട്ടിലുമെല്ലാം ഇത്തരത്തിൽ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണങ്ങൾക്കു പിന്നിൽ വിദഗ്ധരായ ആളുകളുടെ കരങ്ങളുണ്ടാകാം. ആ സംശയമാണ് പാകിസ്ഥാനിലേക്ക് നയിക്കുന്നത്. പലപ്പോഴും സൈനിക ക്യാമ്പുകൾക്ക് മാത്രമല്ല ഇന്ത്യക്ക് നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ ഭീകരർ ഉപയോഗിക്കുന്ന ആയുധങ്ങളടക്കം, ഭീകരർ കൊണ്ടുവരുന്ന ഭക്ഷണ പാക്കറ്റുകളടക്കം പാകിസ്ഥാൻ്റെ കരങ്ങളുണ്ടാകും. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ഭീകരരാണ് ഈ സൈനിക ക്യാമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ എല്ലായ്പ്പോഴും ഈ ഇന്ത്യ തെളിവുകൾ ശേഖരിക്കുകയും അത് പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ആ അറിയിപ്പുകളിൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാറില്ല. ഭീകരർക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജമ്മു കാശ്മീരിലടക്കമുള്ള ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ നയം സ്വീകരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ 2014 ശേഷം ഭീകരാക്രമണങ്ങളെ ഇന്ത്യ കാര്യമായി കണ്ടു തുടങ്ങി. അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യ തിരിച്ചടിയിൽ, അതായത് സർജിക്കൽ സ്ട്രൈക്കിൽ, അതിർത്തി മറികടന്നുകൊണ്ട്, ഇന്ത്യയുടെ നിയന്ത്രണ രേഖ മറികടന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം ആഞ്ഞടിച്ചിരുന്നു. രണ്ടാമതും പാകിസ്ഥാൻ സാഹസം കാണിച്ചപ്പോൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി മറികടന്ന്, പാക് ഒക്കുപൈഡ് കശ്മീരിൻ്റെ മാത്രമല്ല പാകിസ്ഥാൻ്റെ പോലും അതിർത്തി മറികടന്നുകൊണ്ട് ബലാക്കോട്ടിലും മറ്റും വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ മൂന്നാമതും പാകിസ്ഥാൻ്റെ സാഹസമാണോ ഈ ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് സൈന്യം അന്വേഷിച്ചു വരികയാണ്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും മൂന്നാം തവണയും ഒരു ആക്രമണത്തിന്, ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഒരുപക്ഷെ ഇന്ത്യ മുതിർന്നേക്കാം. നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് വലിയ രീതിയിലുള്ള ഭീകര സംഘങ്ങൾ, ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഒന്നാം സർജിക്കൽ സ്ട്രൈക്കിനും രണ്ടാം സർജിക്കൽ സ്ട്രൈക്കിനും മുന്നേ ഉണ്ടായിരുന്നു. അതെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ ആ ഘട്ടത്തിൽ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങളും ലോഞ്ചിങ് പാഡുകളുമെല്ലാം അതിർത്തിക്കപ്പുറത്ത് വീണ്ടും സജീവമായതായി ഈയിടെ വാർത്തയുണ്ടായിരുന്നു. ഇന്ത്യൻ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് ഡ്രോണുകൾ അയക്കുകയും ഭീകരവാദികൾക്ക് ആയുധവും ലഹരിയും ഉൾപ്പെടെയുള്ളവ കൈമാറ്റം ചെയ്യുന്നതായും ഈയിടെ കണ്ടെത്തിയിരുന്നു. അതിൽ തന്നെ ആരാണ് ഈ ഡ്രോണുകൾ അയക്കുന്നത്, അതിർത്തിക്കപ്പുറത്ത് നിന്ന് എവിടെ നിന്നാണ് ഈ ഡ്രോണുകൾ വരുന്നത് എന്നെല്ലാം ചില ഭീകര സംഘങ്ങളെ ജീവനോടെ പിടികൂടിയതിൽ നിന്നും ഇന്ത്യക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിക്കപ്പുറത്ത് വീണ്ടും ഭീകരവാദികൾ സജീവമാവുകയാണ്, പരിശീലന കേന്ദ്രങ്ങൾ സജീവമാവുകയാണ്. വീണ്ടും മൂന്നാമതൊരു സർജിക്കൽ സ്ട്രൈക്കിന് ഒരു പക്ഷേ ഇന്ത്യ ഈ ആക്രമണത്തോടുകൂടി മുതിർന്നേക്കുമെന്നാണ് സൂചന. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.